ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല അടിപൊളി മഴയാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും. അപ്പോൾ ഞാൻ ഈ മഴയൊക്കെ ആസ്വദിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടത്. ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിനകത്ത് ഒരു ഫോൺ അല്ലെങ്കിൽ ഐഫോൺ 12 വാങ്ങിച്ചൊരാൾക്ക് രണ്ട് നിർമ്മയുടെ സോപ്പാണ് കിട്ടിയെന്നുള്ള വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതുപോലെ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കാണാവുന്നതാണ്. വൈലയിൽ സ്പീക്ക്. അപ്പോൾ ഈ ഒരു ഫോണ് പുള്ളിക്കാരൻ വാങ്ങിച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു ആ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. എടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർലി കാണാം അത് അൺഓപ്പൺഡ് ബോക്സ് ആണ്. തുറന്ന് അവർ നോക്കുന്ന സമയത്ത് അതിനകത്ത് രണ്ട് സോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്തുള്ള പുള്ളിക്കാരൻ എന്ന് പറയുന്നത് നമുക്കൊരു ഡെലിവറി വരുന്ന സമയത്ത് നമുക്കൊരു പിൻ കോഡ് വരാറുണ്ട്. ആ ഒരു പിൻ നമ്പർ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ആ ഒരു ഡെലിവറി കംപ്ലീറ്റ് ആകുന്നത്. അതായത് നമ്മുടെ ഫോണിൻ്റെ മെസ്സേജിലേക്ക് വരുന്ന ഒരു പിൻ നമ്പറാണ്, ഒരു 3-4 നമ്പർ പിൻ നമ്പർ ആയിരിക്കും. ഈ ഒരു നമ്പർ നമ്മുടെ ആ ഒരു ഡെലിവറി ബോയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് ആ ഒരു ഡെലിവറി കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്ത്യയുടെ ചില സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ സെർട്ടൈൻ പിൻ കോഡുകളുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ. ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പിൻ നമ്പറൊന്നും പറഞ്ഞു കൊടുക്കാതെ ആ ഡെലിവറി ബോയ് നിൽക്കെ തന്നെ നിങ്ങൾക്ക് ആ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങളുടെ പ്രോഡക്റ്റ് ഡാമേജ് ഒന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണ് കിട്ടിയെന്ന് കൺഫേം ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലാണ് ആ പുള്ളിക്കാരനും ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് പുള്ളിക്കാരന് ആ ഒരു ബോക്സിനകത്ത് സോപ്പാണ് ഐഫോൺ അല്ല എന്ന് മനസ്സിലാവുകയും അത് ആ ഒരു പൈസ 3-4 കൊണ്ട് തന്നെ റീഫണ്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ആക്ച്വലി നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഓപ്പൺ ബോക്സ് ഡെലിവറി നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചില നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സുകളിലും അതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പിൻകോഡ്സിലുമാണ് ഓപ്പൺ ബോക്സ് ഡെലിവറി ഉള്ളത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ഒരു സാധനം ഓൺലൈനിൽ സെല്ല് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ട് ഡയറക്റ്റ്ലി ആപ്പിളുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആപ്പിളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലോ അല്ല, നമ്മുടെ ഐഫോൺസ് ആയാലും മറ്റുള്ള കമ്പനികളുമായിട്ടുള്ള ഫോൺസ് സെല്ല് ചെയ്യുന്നത് പറയുന്ന അങ്ങനെ സെല്ല് ചെയ്യുന്നതുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു സെല്ലർ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും റീറ്റെയിൽ സെല്ലേഴ്സ് എന്ന് പറയുന്ന പലരും പലരാണ്. അതായത് പലതും പല ആൾക്കാരിൽ നിന്നാണ്, പലതരത്തിലുള്ള സെല്ലേഴ്സിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ സെല്ലേഴ്സും ഫ്ലിപ്കാർട്ടുമായിട്ട് ആദ്യം ഒരു വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരെ ജെനുവിൻ ആണ് ഒതുക്കി ആണെന്ന് കണ്ടതിന് ശേഷമാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ആ സെല്ലേഴ്സിനെ വിൽക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് അവർ ആദ്യമേ ഒതന്റിക് ആയിട്ട് നിന്നതിന് ശേഷം പിന്നീട് എന്തെങ്കിലും തട്ടിപ്പുമായിട്ട് മാറുന്ന സെല്ലേഴ്സാണ് ഇതുപോലെ ഉള്ളവരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫ്ലിപ്കാർട്ടിനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ പോയത്. അല്ലാതെ ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്തുള്ള ഒരു പൂർണ്ണമായിട്ടുള്ളൊരു തെറ്റെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ബോട്ടം പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിനെ ന്യായീകരിക്കുന്നതല്ല. ബിഗ് ബില്യൺ ഡേ പോലത്തെ വലിയൊരു സെയിലിൽ കോടിക്കണക്കിന് പ്രോഡക്ട്സാണ് സിംഗിൾ ഡേയിൽ ഒരു സെയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാനേജബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തതിന് അപ്പുറമായിരിക്കും. അതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്ത് നിന്നാലും അവർക്ക് ഒരുപാട് സ്റ്റോക്കിൻ്റെ ഇഷ്യൂസൊക്കെ കാര്യങ്ങൾ വരുന്നത് കൊണ്ടാവാം. എന്നിരുന്നാലും ഇത് വലിയൊരു പണിയായിപ്പോയി ആ ഒരു ചേട്ടന്. അപ്പോൾ നമുക്കിതുപോലത്തെ കാര്യങ്ങളൊന്നും ഇനി ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ട് ചെയ്തൊരു ആ ഒരു വീഡിയോയിലൊരു പാർട്ട് തന്നെയുണ്ട്, വീഡിയോ എടുക്കുക എന്നുള്ളത്. നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നുള്ള പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബോക്സിങ്ങിനെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എവിഡൻസ് പോലെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഭാവിയിൽ നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒരു എവിഡൻസ് ആയിട്ട് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗൈൻ ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.